താമരശ്ശേരി ടൌണിലെ നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നത് വ്യാപാരികൾക്കും യാത്രക്കാർക്കും ദുരിതമാവുന്നു. ആഴ്ചകളുടെ ഇടവേളയിലാണ് ഏതാനും തൊഴിലാളികളെ മാത്രം ഉപയോഗിച്ച് പ്രവൃത്തി നടത്തുന്നത്. ദേശീയപാതയ്ക്ക് കുറുകെയുള്ള കൾവർട്ടിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാത്തതിനാൽ രാത്രിയിൽ അപകടങ്ങളും പതിവാണ്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി താമരശ്ശേരി ടൌണിൽ ഓവുചാൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് മാസങ്ങളായി. ബസ് ബേക്ക് മുൻവശം കൾവർട്ട് നിർമ്മാണവും നടക്കുന്നുണ്ട്. ഓവുചാൽ നിർമ്മാണത്തിനായുള്ള കിടങ്ങ് വ്യാപാരികൾക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഏതാനും ഭാഗത്തെ ഓവുചാലിന് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ചു. ദേശീയപാതയ്ക്ക് കുറുകെ ബസ് ബേക്ക് മുന്നിലായി നിർമ്മിക്കുന്ന കൾവർട്ടിന്റെ പ്രവൃത്തി ഇനിയും പൂർത്തിയായിട്ടില്ല. ഇവിടെ വാഹനങ്ങൾ വേഗത കുറക്കുന്നതിനാൽ പകൽ സമയത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. രാത്രിയിൽ റോഡിലെ ഗട്ടർ മനസ്സിലാക്കാതെ എത്തുന്ന ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. പലരോടും പരാതിപ്പെട്ട് പൊറുതിമുട്ടിയ വ്യാപാരികൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ നേരിൽ കണ്ടു. ഫോട്ടോകൾ സഹിതമാണ് വ്യാപാരി പ്രതിനിധികൾ മന്ത്രിക്ക് നിവേദനം നൽകിയത്. ഡ്രൈനേജ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് 6 വർഷമായി നമ്മൾ പണി ഇവിടെ നടക്കുന്നു. ഇന്നും പൂർത്തിയായിട്ടില്ല. വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ വർക്ക് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡ്രൈനേജിന്റെ ഈ ട്രഷറിയുടെ മുൻപിലുണ്ടായ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു യോഗം, പഞ്ചായത്ത് ട്രാഫിക് അഡ്വൈസറി യോഗം വിളിച്ച് അതിലൊരു തീരുമാനമെടുത്തിരുന്നു. 1 മാസം കൊണ്ട് ഇവിടെ പൂർത്തിയാക്കി തരാമെന്നുള്ള ഒരു ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വ്യാപാരികളടങ്ങിയ ഒരു കമ്മിറ്റി ഇതിന് അനുവാദം നൽകിയത്. പക്ഷേ 1 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ദുരിതത്തിലേക്ക് വ്യാപാരികളും പൊതുജനങ്ങളും ഒക്കെ കടന്നുപോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അവർക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നമ്മുടെ റംസാൻ വിപണി, അതുപോലെ ഓണം വിപണിയൊക്കെ, വിഷു ഒക്കെ നമുക്ക് വളരെ പ്രയാസമായിട്ട് ഇവിടെ വരുന്ന ആളുകൾക്കും ജനങ്ങൾക്കുമൊക്കെ പ്രയാസമുണ്ടാകുന്ന ഒരു രീതി ഉണ്ടായി. വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇത്. ഈ ബന്ധപ്പെട്ട വിഷയം നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇതിന്റെ നിവേദനങ്ങൾ കൊടുക്കുകയും ബന്ധപ്പെടുകയും അധികാരികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലൊന്നും പരിഹാരമായിട്ടില്ല. ഇന്ന് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനെ ഞങ്ങൾ നേരിട്ട് കണ്ട് ഞങ്ങളിത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ അടിയന്തര പ്രാധാന്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉടനടി പരിഹാരം കാണും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. താമരശ്ശേരിയിലെ പ്രശ്നം അതീവ ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതായും ഉടൻ പരിഹാരം ഉണ്ടാവുമെന്നും മന്ത്രി പ്രതികരിച്ചു. വ്യാപാര വ്യവസായ ഏകോപന സമിതി വിഷയം ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. LDFന്റെ നേതാക്കന്മാരും ഈ വിഷയം ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ദേശീയപാത വിഭാഗത്തിന്റെ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയത് ഇടപെടാൻ വേണ്ടി പറയാം. പൊതുവെ ഇത്തരം കാര്യങ്ങൾ നല്ല നിലയിൽ ഇടപെട്ടു പോകുന്നൊരു സമയമാണ്. എന്നാൽ ഇവിടെ ഈ പരിസര പ്രദേശത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അത് കരാറെടുത്തവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ദീർഘകാലമായി, 1-2 വർഷമല്ല, ദീർഘകാലമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ആ നിലയിലൊരു കർക്കശ സമീപനെടുത്ത് പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ദേശീയപാതയുടെ പ്രവൃത്തി നടത്തുന്ന നാത്ത് കൺസ്ട്രക്ഷൻസിനെതിരെ പരാതി വ്യാപകമാണെന്നും എടുത്ത പല പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനാൽ കരാറിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം നടപടികൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ തന്നെ കേരളത്തിൽ ചരിത്രത്തിലാദ്യമായി ടെർമിനേഷൻ നടത്തി റീടെൻഡർ ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ പ്രവൃത്തി നടത്തി പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ്. സാധാരണ ഒരു പ്രവൃത്തി ഏറ്റെടുത്ത് ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ 4 ഭാഗത്തൊന്ന് ചിന്തിക്കലാണ്. ഒന്ന്, MLA മാർക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് അതിലൊരു ആത്മവിശ്വാസക്കുറവുണ്ടാവും. കാരണം അങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവൃത്തി അവിടെ നിന്നുപോകും, പിന്നെ ആരും ഏറ്റെടുക്കില്ല എന്ന ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും ചിലർക്കുണ്ടാകാറുണ്ട്, ജനങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കോഴിക്കോട് പേരാമ്പ്രയിൽ ടെർമിനേറ്റ് ചെയ്ത് ഉടനെ തന്നെ റീടെൻഡർ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അത്തരം സമീപനം സ്വീകരിക്കണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമീപനം സ്വീകരിക്കണോ എന്നുള്ളതൊക്കെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്ന് കണ്ട് മനസ്സിലാക്കി തന്നതിന് ശേഷം ആലോചിക്കാം. LDF നേതാക്കളും താമരശ്ശേരി ടൌണിലെ നവീകരണ പ്രവൃത്തിയിലെ അപാകതകൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.